ഈ ആർ എസ് എസ് എന്ന സംഘടനയെക്കുറിച്ച് ഇപ്പോഴും ഇവിടുത്തെ കേരളത്തിലെ ഭരണാധികാരികൾക്ക് മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഈ ഭാരതത്തിലെ ജനസംഖ്യയുടെ കഷ്ടിച്ച് 3% ഉള്ളൂ കേരളത്തിൽ. എല്ലാ ബുദ്ധിജീവികളാണെന്നും വടക്കു നോക്കി യന്ത്രങ്ങളാണെന്നുള്ളത് ഇപ്പം എല്ലാവർക്കും അറിയാം. സാക്ഷരതയുടെ കാര്യത്തിലും അതുപോലെ ലൈംഗികതയുടെ കാര്യത്തിലും പോക്സോ കേസിന്റെ കാര്യത്തിലും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന പാർട്ടിക്കാരുടെ എണ്ണത്തിലും കൊല്ലലിലും ചാവലിലും നശിപ്പിക്കലിലും എല്ലാം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിൽ ആർ എസ് എസ് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ഒരു കാര്യം നേരത്തെ പറയാറുണ്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നും ആർ എസ് എസിന്റെ പ്രചാരകനാണ്, ഫുൾ ടൈം വർക്കറാണ്. അതുപോലെ തന്നെ ആർ എസ് എസിന്റെ ഹോളായിട്ടുള്ള പ്രവർത്തകനാണ് ഇന്ത്യൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ ധാരാളം മന്ത്രിമാര്, ഏതാണ്ട് ഗവർണർമാര്, നമ്മുടെ എം എൽ എമാര്, എം പിമാര്, ചീഫ് മിനിസ്റ്റേഴ്സ് എല്ലാം പക്ക ആർ എസ് എസിന്റെ വർക്കേഴ്സാണ്, സിംപതൈസേഴ്സ് അല്ല. നമ്മുടെ കെ കെ മുഹമ്മദിനെ പോലെയോ അരിഫ് മുഹമ്മദ് ഖാനെ പോലെയോ ഐ പി എസ് സിക്കാരനായിട്ടുള്ള ഡോക്ടർ ജേക്കബ് തോമസിനെ പോലെയോ ഉള്ള സിംപതൈസേഴ്സ് അല്ല, വർക്കേഴ്സാണ്, പ്രവർത്തകരാണ്. ഒന്നുകിൽ കാര്യവാഹന്മാര് അല്ലെങ്കിൽ പ്രചാരകന്മാരാണ്, ഫുൾ ടൈം പ്രചാരകന്മാരാണ്. അങ്ങനെയുള്ള ആർ എസ് എസിനെ തകർക്കാൻ ഇന്ദിരാഗാന്ധിയും ഇന്ദിരാഗാന്ധിയുടെ തലതോട്ടപ്പന്മാരും ഒക്കെ ശ്രമിച്ചിരുന്നു. ഗാന്ധി വധത്തോടനുബന്ധിച്ചിട്ട് തന്നെ ജവഹർലാൽ നെഹ്റു എന്ന ഭാരതത്തിന്റെ നവനിർമ്മാതാവ് എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വ്യക്തിയും കുറെയൊക്കെ ചെയ്തിരുന്നു. ഗാന്ധിയെ കൊന്നത് ആർ എസ് എസുകാരാണ്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലതൊട്ടപ്പൻ എന്ന് പറയാവുന്ന നമ്മുടെ സ്പീക്കർ സോമനാഥ് ചാറ്റർജിയുടെ അച്ഛനായിരുന്നു ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ്. അപ്പോ തൂക്കിക്കൊല്ലേണ്ടത് സോമനാഥ് ചാറ്റർജിയുടെ അച്ഛനെയാണ്. അദ്ദേഹമാണ് ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ്. അന്ന് ഹിന്ദു മഹാസഭയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് നാഥുറാം വിനായക് ഗോഡ്സെ. അതുകൊണ്ട് ആർ എസ് എസിന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് നിരോധിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. എന്തെല്ലാം ചെയ്തിട്ടും ആർ എസ് എസ് വളർന്നതല്ലാതെ പിളർന്നില്ല, അത് പിളർന്നിട്ടേ ഇല്ല. അച്യുതാനന്ദൻ ജനിച്ചതിന് 2 വർഷത്തിന് ശേഷമാണ് ആർ എസ് എസ് ഉണ്ടായതെങ്കിലും അച്യുതാനന്ദന്റെ പാർട്ടി പളർന്ന് 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 എവിടം വരെ എത്തി എന്ന് അറിഞ്ഞു, ഇവിടെ വളർന്ന് 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 പടവലങ്ങ മാതിരി എത്തിയിട്ടുണ്ട്. പക്ഷേ ഏത് മണ്ഡലത്തിലും 64 മണ്ഡലങ്ങളിൽ ഭാരതത്തിൽ വളർന്ന് വികസിച്ചിരിക്കുന്ന ആർ എസ് എസ് ഇനി അമ്പലങ്ങളിലെ ശാഖ നടത്തുന്നതിനെ നിരോധിക്കാനായിട്ട് പുതിയ നിയമം കൊണ്ടുവരാനാണ് ജപ്പാനിലേക്കോ നോർത്ത് കൊറിയയിലേക്കോ പോയിരിക്കുന്നതെന്ന് തോന്നുന്നു ഭാര്യയുമായിട്ട്. ഏതായാലും ഇവരെ അമ്പലങ്ങളിലെ സംഘത്തിന്റെ പരിപാടികൾ നിർത്താൻ ശ്രമിച്ചാലൊന്നും ഇതിനെ നിർത്താൻ പറ്റില്ല. കാരണം 44,000 ക്ഷേത്രങ്ങൾ കേരളത്തിലുള്ളതിൽ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. അതില് അത് തന്നെ നയിക്കുന്നതും നന്മയിലേക്ക് കൊണ്ടുപോകുന്നതും അതിന് വേണ്ടിയിട്ടുള്ള ക്ഷേത്ര ഉപദേശക സമിതിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും എല്ലാം ആർ എസ് എസുകാരാണ്, എല്ലാം ആർ എസ് എസുകാർ തന്നെയാണ്. ആരെന്ത് പറഞ്ഞാലും അവിടെയും അല്ലെങ്കിൽ 40,000 ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധമില്ലാത്തതാണ്, അവിടെയൊക്കെ ആർ എസ് എസിന്റെ ശാഖ നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞ് പുതിയ നിയമമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിയമം കൊണ്ടുവരാനൊന്നും ഒരു വിഷമവും ഇല്ല, ഒരു വിഷമവും ഇല്ല നിയമം കൊണ്ടുവരാനൊന്നും. പക്ഷെ അതൊക്കെ നടപ്പാക്കണമെങ്കിൽ ജനങ്ങൾ സഹകരിക്കണം. എല്ലാ അമ്പലങ്ങളിലും പോലീസുകാരെ ഇടാൻ പറ്റുമോ? എല്ലാ അമ്പലങ്ങളിലും വേറെ നിയമജ്ഞരെ വയ്ക്കാൻ പറ്റുമോ? ഇങ്ങനെ അവിടെ വന്ന് ആർ എസ് എസിന്റെ ശാഖ നടത്തുന്നവരുടെ പേരിൽ ഇങ്ങനെ കേസെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കേസെടുത്ത് 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 എത്ര കേസുണ്ടെന്ന് പോലും അറിയാത്ത ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യമാണ്, എന്ത് നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആർ എസ് എസിനെ ഒതുക്കാൻ സാധിക്കില്ല. ആർ എസ് എസ് എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് സംഘടന, അവനവന് വേണ്ടി വർക്ക് ചെയ്യുന്നതല്ല, കൈയിട്ട് വാരാനും കൊല്ലാനും ചാവാനും നിൽക്കുന്നതല്ല. ഇങ്ങോട്ട് കൊല്ലാനായിട്ട് വന്നാൽ തിരിച്ചു വിടാറുമില്ല എന്ന് പലർക്കും അറിയാമെന്ന് തോന്നുന്നു. ഏതായാലും അങ്ങനെയുള്ള ആർ എസ് എസിനെ എല്ലാ സ്ഥലത്തൊക്കെ നിരോധിച്ചിട്ട് വിപ്ലവം സൃഷ്ടിക്കാനും നവോത്ഥാനത്തിന്റെ 16-അടിയന്തരം വെച്ച മാതിരി നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെയോ പൊന്നല ശ്രീകുമാറിനെയോ ജി സുകുമാരൻ നായരെയോ ഒക്കെ ഉപയോഗിച്ച് തകർക്കാൻ സാധിക്കുന്ന ഒന്നും അല്ലാതെ അവരെ പോലെ പാർട്ടിയിലൂടെ അങ്ങനെ സംഘടനയിലൂടെ ഇലക്ഷനിലൂടെ വന്നതൊന്നും അല്ല അവിടുത്തെ പ്രവർത്തനങ്ങൾ നിർത്തും. എല്ലാം ഈ രാഷ്ട്രവും ഈ സംസ്കാരത്തിനു വേണ്ടി മാത്രം പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ അയോധ്യ വിധി എടുത്തു കഴിഞ്ഞാലും യൂണിഫോം സിവിൽ കോഡ് വരുന്നതിനെ കുറിച്ചെടുത്താലും 370-ാം വകുപ്പ് മാറ്റിയതിനെ കുറിച്ചെടുത്താലും അതുപോലെ ജാലിയൻ വാലാബാഗിലെ ഇറ്റലിക്കാരിയെ മാറ്റിയതിനെ കുറിച്ചെടുത്താലും
അതൊക്കെ നല്ലോണം അറിയാവുന്ന രീതിയിൽ തന്നെ ചെയ്യുന്നതാണ്. ആർക്കിഷ്ടമുണ്ട് ആർക്കിഷ്ടം ഇല്ല എന്നുള്ളത് ഒക്കെ സെക്കൻഡറി, ഏത് ശരി ഏത് തെറ്റെന്നൊക്കെ അത് നോക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന വ്യക്തിയുടെ സ്വാതന്ത്ര്യം അനുസരിച്ചിരിക്കുന്നു. പക്ഷേ ഇതിനെ തളർത്താനും തകർക്കാനും സാധിക്കില്ല ആര് വിചാരിച്ചാലും. മറ്റൊരു നേതാവ് അതിനുണ്ടാവില്ല, അതിന് ഒരു നേതാവേ ഉള്ളൂ, അത് ജീവനില്ലാത്ത പക്ഷെ ജീവചൈതന്യമുള്ള ഭഗവത്വജം. അതിന് ഒരു ദൈവമേ ഉള്ളൂ, അത് ഭാരത മാതാവ്, അത്രയേ ഉള്ളൂ. ഒരൊറ്റ സിമ്പിളാണ് കാവ്യവസ്ത്രം, ഏതായാലും കാവ്യ നിറത്തിലുള്ള കുടി, അത് ഭഗവത്വജമാണ്, അതാണ് നേതാവ്. ആ അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ജീവചൈതന്യമുള്ള എന്നാൽ ജീവനില്ലാത്ത ആ കുടിയുടെ മുമ്പിലിരുന്നുകൊണ്ടാണ് ഇവിടെ സേവാഭാരതി ആയാലും 500-ൽ പരം സ്കൂളുകളുള്ള വിദ്യാഭാരതി വിദ്യാനികേതനായാലും വിദ്യാർത്ഥി സംഘടനകളായാലും ട്രേഡ് യൂണിയൻ സംഘടനകളായാലും രാഷ്ട്രീയ സംഘടനകളായാലും പിന്നെ അങ്ങോട്ട് ബാങ്ക് ഓർഗനൈസേഷൻ ആയാലും NTU ആയാലും അധ്യാപക സംഘടനയായാലും എല്ലാം പ്രവർത്തിക്കുന്നത് ഒരു സാക്ഷിയെ മുമ്പിൽ നിർത്തിയിട്ടാണ്. അത് കൈയിട്ട് വാരാനും അടിച്ചു മാറ്റാനും വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും മാർത്താണ്ഡകായൽ ഉൾപ്പെടെയുള്ളത് പിടിക്കാനും ഒക്കെ ഇറങ്ങി പുറപ്പെടുന്നതൊന്നുമല്ല, അധികാര കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ളതേ അല്ല. അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് ചാവുന്നതിന് മുമ്പ് സാധിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയാൻ ആർക്കെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ അത് ശരിയാണെന്ന് ഞാൻ പറയുകയാണ്. പ്രണാമം.